മുട്ടക്കറിയാണോ മുട്ട റോസ്റ്റാ സൂപ്പർ ദിവസം അല്ലെ കണ്ടു മുട്ടിയെ പറയുമ്പോൾ അത് നമ്മളെ റോസ്റ്റ് തന്നെയാണെന്ന് പക്ഷെ ഉണ്ടല്ലോ ഇതിനെ വല്ലണ്ട ഒരു സാധനമായിട്ടാണ് നമ്മളെ മുട്ട തിളപ്പിച്ചത് കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുട്ട റോസ്റ്റ് റെസിപ്പി ആട്ടാ അതിന് വേണ്ടിട്ട് വെളിച്ചിട്ട് ഒഴിച്ചു ചൂടാക്കിയിട്ട് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകിട്ട് അങ്ങ് പൊടിച്ച് കൊടുക്കുക എന്നിട്ട് കനം കുറച്ച് നീളത്തിലായിരുന്ന നാല് സവാളുണ്ടല്ലോ ഉപ്പ് ചേർത്തിട്ട് കളറൊക്കെ മാറി വന്നത് നന്നായിട്ട് അങ്ങ വാറ്റി കൊടുക്കണം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളളോടെ ചേർത്തിട്ട് പിന്നെ അങ്ങവാറ്റി കൊടുക്കുക ഒരു വലിയ തക്കാളി കുനുകുനാന്ന് തന്നിട്ട് അതും ചേർത്ത് കൊടുക്കണ്ടാ ഈ ചെറുതാക്കി തക്കാളിയൊക്കെ അരിമുണ്ട് ല്ല അത് വേഗം അങ്ങോട്ട് വെന്ത്ടങ്ങി വരൂന്നേ എന്നിട്ട് ഇതിനകത്തൊക്കെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ പൊടികളുടെ ആ ഒരു പച്ചക്കടം പോയി കഴിയുമ്പോഴേ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങ് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുത്തിട്ട് ഒരു അര അരക്കപ്പോളം നല്ല ചൂടുകളോട് ചേർത്ത് കൊടുക്കണം ഈ സമയത്തേ ഇതിൻ്റെ അകത്ത് ഉപ്പിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കൊടുക്കണട്ടാ പിന്നെ കുറച്ച് കറിവേപ്പിലേ നമ്മൾ ഓൾറെഡി വേവിച്ചു വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഈ ഒരളവിൽ തന്നെയാണ് നിങ്ങൾ ഇണ്ടാക്കണെങ്കിലേ ഇതിൻ്റെ അകത്ത് ഒരു മുട്ട വരെ ചേർത്ത് കൊടുക്കട്ടെ നമ്മളുടെ ഈ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അവിടെ കുറുകി വരുന്ന സമയത്തെ ഒരു മുക്കാൽ ടീസ്പൂണോളം കരമസാലപ്പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്നങ്ങടെ മിക്സ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ബുഡൻ റോസ് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഉണ്ടല്ലോ ഇതിപ്പോ തന്നെ കൊണ്ടുപോയി അങ്ങനെ സർവ്വ ചെയ്യരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം മാത്രം വിളമ്പിയാൽ മതി